ഇന്നത്തെ സുവിശേഷ വായന പ്രധാനമായും യേശു ഫരിസേയരെ വിമർശിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. യേശു വ്യക്തിപരമായ ഒരു വിമർശനമല്ല നടത്തുന്നത്, മറിച്ച് നിലവിലുള്ള വ്യവസ്ഥിതിയെയാണ് വിമർശിക്കുന്നത്. തിന്മ കണ്ടിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കാനല്ല, മറിച്ച് തിന്മയെ ചൂണ്ടിക്കാട്ടുവാനും അതിനെതിരെ നിലകൊള്ളുവാനും യേശു നമ്മയും ക്ഷണിക്കുന്നു. ദൈവഹിതം ആരായുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതിന് പകരം ഫരിസേയർ ദൈവത്തിൽ നിന്ന് സ്വയം അകന്നതുകൂടാതെ മറ്റുള്ളവരെ അകറ്റുകയും ചെയ്തു. അവരുടെ രീതികൾക്കും മനോഭാവങ്ങൾക്കുമെതിരെയുള്ള യേശുവിൻ്റെ നിലപാട് നമുക്കുമുണ്ടായിരിക്കട്ടെ. തിന്മയെ വിമർശിക്കുവാനും നന്മയിലും കരുണയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ഒരു സമൂഹം പടുത്തുയർത്തുവാൻ നമുക്കും പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. മറ്റുള്ളവരെ ഭാരപ്പെടുത്താനല്ല, മറിച്ച് അവരുടെ ഭാരം ലഘൂകരിക്കുവാൻ സ്നേഹത്തിൽ അടിസ്ഥാനമിട്ട് നമുക്കും നന്മ ചെയ്യാൻ പ്രേരകമാകുന്നതാണ് ഇന്നത്തെ സുവിശേഷ വചനം. നമ്മുടെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമ്മുടെ പ്രവൃത്തികളെയും ഹൃദയത്തെയും പാകപ്പെടുത്താം. യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്.